നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ വാർത്തകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അപ്പൊ നമ്മുടെ തൊഴിൽ രീതിയിൽ പറയുന്ന ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സർവകലാശാല അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് 1584 പേര് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വേക്കൻസിയുടെ കേസാണ് കോമഡി. ഒഴിവുകൾ 25 ഒഴിവുകൾ മാത്രമാണ് നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മുൻവർഷത്തെ ശുപാർശ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 1026 ശുപാർശകളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് മുൻവർഷങ്ങളിൽ പോയിട്ടുള്ളത്. അപ്പൊ ഇതാണ് നിലവിലൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ CPO WCPO കേസ്, നമ്മൾ അറിഞ്ഞതാണ് ഒരുപാട് പ്രശ്നങ്ങൾ CPO ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ, വനിതാ സിവിൽ പോലീസ് ഓഫീസറിന്റെ നിയമന ശുപാർശകൾ കുറച്ചുപേർ കൂടി പോയിട്ടുണ്ട്. CPO യിലേക്ക് 145 പേർക്ക് കൂടി നിയമന ശുപാർശ പോയിട്ടുണ്ട്. വനിതാ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് 120 പേർ കൂടി നിയമന ശുപാർശകൾ നിലവിൽ പോയിട്ടുണ്ട്. അങ്ങനെ നിലവിൽ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് 93, മലപ്പുറത്തേക്ക് 52 നിയമന ശുപാർശകളാണ് നിലവിൽ പുതുതായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ 190 തസ്തിക സൃഷ്ടിച്ച് ഉത്തരവായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള പോലീസിലേക്ക് പോലീസുകാരുടെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ DGP യുടെയൊക്കെ സർക്കുലർ വന്നതും അദ്ദേഹം അത് മിനിസ്ട്രിയിലേക്ക് അയച്ചതും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ അതിന്റെ ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയുന്ന പോലെ അതിന്റെ കാര്യം എന്തായാലും അത് കേരളത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലബോറട്ടറിയറിന്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് 276 പേര് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി പ്രോഗ്രാമറുടെ ആദ്യത്തെ നിയമനം 25 പേർ കൂടി പോയിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസ്സുകൾ എടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന CPO യുടെയും WCPO യുടെയും കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേയ്മെന്റ് എന്ന് പറയുന്ന 500 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന 500 രൂപ അടച്ച് നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 500 രൂപ അടയ്ക്കേണ്ട നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. 9 1 1 6 1 1 6 9 2 7 2 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി നിങ്ങൾ ഇതേ നമ്പറിലേക്ക് അയച്ചേക്കുക. അപ്പൊ നിങ്ങളെ അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിനകത്ത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, എക്സാം എടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ മാക്സിമം നമ്മുടെ പോലീസ് ബാച്ചിലേക്ക് അതുപോലെ തന്നെ SI യിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ LDC LGS ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 200 രൂപ മാത്രമേ അതിന്റെ കോഴ്സ് ഫീ ഉള്ളൂ. നമ്പരും നേരത്തെ പറഞ്ഞ സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. കോളേജ് വിളിക്കേണ്ട ആവശ്യമില്ല, കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത വാർത്തയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. നമ്മുടെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിലെ ഇന്റർവ്യൂ പ്രോഗ്രാം ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സബ് ഇൻസ്പെക്ടറിന്റെ ഇന്റർവ്യൂ 17-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LD ടൈപ്പിസ്റ്റിന്റെ 12 ജില്ലയിലേക്കുള്ള സാധ്യത ലിസ്റ്റ് ആയിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് എന്ന് പറയുന്ന 74 ഒഴിവുകളേ ഉള്ളൂ. മുൻ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ പോയിട്ടുള്ളത് 1702 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ക്ലർക്കിലേക്കുള്ള ഇന്റർവ്യൂ നടക്കാനായിട്ട് പോകുന്നത് മാർച്ച് 25-ന് 26-നുമാണ്. അതുപോലെ തന്നെ സഹകരണ സർവീസിന്റെ ആദ്യത്തെ ഓൺലൈൻ പരീക്ഷ April 7 നടക്കും എന്ന് പറയുന്നുണ്ട്. ബോർഡിന്റെ കൂടുതൽ പരീക്ഷകൾ ഓൺലൈനിലാകെ നടക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്ററിന്റെ 16 പേർ കൂടി നിയമന ശുപാർശ പോയിട്ടുണ്ട്. അസിസ്റ്റന്റ് സർജനിലേക്ക് 101 ഒഴിവുകൾ വരുന്നുണ്ട്. അസിസ്റ്റന്റ് ജയിലറിന്റെ നിയമനം തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ CPO യുടെ കേസ് നമ്മൾ പറഞ്ഞതാണ്. CPO യുടെ ലഭ്യമായ എല്ലാ ഒഴിവും റിപ്പോർട്ട് ചെയ്തെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ സമരങ്ങളുടെ കേസും കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. CPO യുടെ ലഭ്യമായ എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തെന്ന് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും നിലവിൽ ഇനി സമരം ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോ ഇത്രയും പേര്, ഏകദേശം 10-10,000 പേര് അവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോഴത്തേക്കും അതിലേക്ക് യാതൊരു മൈൻഡും ചെയ്യാതിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആദ്യമേ തന്നെ അഭിവാദ്യങ്ങൾ കൊടുക്കുകയാണ്. ആകെ റിപ്പോർട്ട് ചെയ്ത ഒഴിവെന്ന് പറയുന്ന 5635 പേർക്കാണെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ കേസ് ഒന്നര വർഷം കാലാവധി ബാക്കിയുണ്ട്, റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു എന്ന് പറയുന്നു, അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വാർത്തകൾ വരുന്നുണ്ട്. മെയിൻ ലിസ്റ്റിൽ നിന്ന് എല്ലാവർക്കും നിയമനം വന്നിട്ടുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പുതിയ ലിസ്റ്റ് വൈകുമെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൽ ജി എസിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിലേക്കുള്ള നിയമന സാധ്യത എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി എൽ ജി എസ് പാലക്കാട്, എൽ ജി എസ് വയനാട്, എൽ ഡി സി തിരുവനന്തപുരം, നമ്മുടെ അസിസ്റ്റന്റ് സർജൻ, എൽ ഡി ടൈപ്പിസ്റ്റ് കണ്ണൂരിന്റെയൊക്കെ അഡ്വൈസ് അപ്ഡേറ്റിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ പി എസ് സി വാർത്തകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ്സുകള് ഇനിയും പഴയ പോലെ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് എനിക്കിപ്പോ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. വലിയ സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും നോക്കിയായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സി പി ഒയുടെ ക്ലാസ്സുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോ നമുക്കറിയാം എക്സാമിന്റെ കേസ്, നമുക്കറിയാം മാർച്ച് മെയ് അല്ലെ, മെയ് 11 തീയതിയാണ് അല്ലെ, മെയ് 11 25 തീയതികളായിട്ടാണ് നമ്മുടെ പി എസ് സിയുടെ നമ്മുടെ സി പി ഒ ഡബ്ല്യു സി പി ഒ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും എക്സാമിനേഷന് മുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും മാർച്ച് ഏപ്രിൽ അവസാനത്തോടു കൂടി തന്നെ നോക്കിട്ടോ കേട്ടോ, ഏപ്രിൽ ലാസ്റ്റോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതിൽ യാതൊരു ടെൻഷനും വേണ്ട. ഏപ്രിൽ അവസാനത്തോടുകൂടി തീർത്ത ശേഷം നമ്മൾ പിന്നെ മെയ്യിൽ പിന്നെ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷനും മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെയ്യിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. കാര്യം നിങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് ഈ പറയുന്ന സി പി ഒയുടെയും ഡബ്ല്യു സി പി ഒയും ക്ലാസ്സുകൾ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന സി ആർ പി സിയിലെയും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ പ്ലേലിസ്റ്റ് കയറി നോക്കിയാലും നിങ്ങൾക്ക് അതിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭ്യമായിരിക്കും. അപ്പൊ എന്തായാലും ഈ പറയുന്ന കോഴ്സിലേക്ക് ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്, 500 രൂപ മാത്രമേ ഉള്ളൂ. നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, 9 9 6 1 1 6 9 2 7 2. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാരിലേക്കും നിങ്ങളുടെ പി എസ് സി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പൊ പുതിയ വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ.